എറണാകുളം പൊന്നുരുന്നിയിൽ വിദേശ മദ്യശാല മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരത്തിനിടെ സംഘർഷം. ഹൈബിയുടെ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ മൂത്രം തളിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. എംഎൽഎ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വൈറ്റിലയിലെ കൺസ്യൂമർ ഫെഡ് മദ്യശാലയാണ് പൊന്നുരുന്നിയിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഇതിനെതിരെ പ്രതിഷേധവുമായി സ്ഥലവാസികൾ 3 ദിവസമായി സമരത്തിലായിരുന്നു. രാവിലെ ഹൈബിയുടെ എംഎൽഎയുടെ നേതൃത്വത്തിൽ മദ്യശാലയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടക്കുകയായിരുന്നു. പ്രതിഷേധത്തിനിടെ മദ്യശാലയുടെ ഷട്ടറിടാനുള്ള ശ്രമമുണ്ടായി. ഇതിനിടയിൽ എംഎൽഎ ഉൾപ്പെടെയുള്ള നേരെ മൂത്രം നിറച്ച കുപ്പി മദ്യശാലയുടെ അകത്തുനിന്ന് എറിഞ്ഞു. ഇതോടെ സമരക്കാർ മദ്യശാലയ്ക്കുള്ളിലേക്ക് കയറി ജീവനക്കാരെ നേരിട്ടു. സംഘർഷത്തിനിടെ മദ്യശാലയ്ക്ക് നേരെ കല്ലേറുമുണ്ടായി. ഇവിടെ ജീവനക്കാർ വളരെ ആസൂത്രിതമായി, ജീവനക്കാരല്ല ഏതാനും ചില ഗുണ്ടകളാണ് ഇവിടെ ഡെയിലി വേജസിൽ പ്രവർത്തിക്കുന്നത്. ആ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ മാനേജറുടെ ഒത്താശയോടുകൂടി ഇവിടെ മൂത്രം ഒരു ബക്കറ്റിൽ കരുതി വെച്ച് ആ മൂത്രം ഈ ഷട്ടറിൻ്റെ അടിയിൽ കൂടി ഒഴിക്കുകയായിരുന്നു. സ്ത്രീകളടക്കം എൻ്റെ അടക്കമുള്ള മേത്തേക്ക് ഈ ചീഞ്ഞു നാറുന്ന മൂത്രം ഒഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഡി സി സി പ്രസിഡന്റ് ടി ജെ വിനോദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സമരകേന്ദ്രത്തിലെത്തി. സിറ്റി പോലീസ് കമ്മീഷണറും ഡി സി പിയും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിൽ 2 ഭാഗമുണ്ട് ശരിക്കും. കാരണം ഇതിൽ സമരക്കാരുടെ പേര് ഭാഗത്ത് ഒരു അക്രമം ഉണ്ടായിട്ടുണ്ട്, പൊതുപൊതുവിൽ നശിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ തരത്തിലൊരു അലിഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിക്കും. അതിനിടെ മദ്യം വാങ്ങാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മദ്യപരും സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം കൺസ്യൂമർ ഫെഡ് മദ്യശാലക്കെതിരായ ആക്രമണം രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എ മെഹബൂബിന്റെ പ്രതികരണം. എംഎൽഎയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തോ അജണ്ട ഉള്ള രീതിയിലാണ് അദ്ദേഹം ഇന്ന് അവിടെ പ്രവർത്തിച്ചത്. മൂത്രം തളിച്ച സംഭവത്തിൽ ജീവനക്കാർക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്ഥിതി തുടർന്നാൽ മദ്യശാലകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നായിരുന്നു കൺസ്യൂമർ ഫെഡ് എംഡി രാമനുണ്ണിയുടെ പ്രതികരണം. കൊച്ചിയിൽ നിന്ന് വിമൽ ജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.